എന്റെ പ്രിയമുള്ളവരെ, മഹാനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിദിനം എല്ലാവരും ആഘോഷിച്ചല്ലോ, നബിദിനം എല്ലാവരും ആഘോഷിച്ചല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകന് റബീഉൽ അവ്വല് പന്ത്രണ്ടാമത്തെ ദിവസം രോഗം പിടിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂല് വീടിനകത്ത് തളർന്നു കിടക്കുകയാ. ആയിഷ ബീവി ഒരു സൈഡിലിരുന്ന് കരയുന്നു, ഫാത്തിമ ബീവി ഒരു സൈഡിലിരുന്ന് കരയുന്നു, രണ്ടുപേരും രണ്ട് സൈഡിലിരുന്ന് കരയുകയാണ്. അള്ളാഹുവിന്റെ റസൂല് ബോധമില്ലാതെ കിടക്കുകയാ. ആ സമയത്ത് വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുന്നു, അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നബുവാ ഇഫ്തഹിൽ ബാബ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടുംബമേ ഒന്ന് വാതിൽ തുറക്കുവോ, ഒന്ന് വാതിൽ തുറക്കുവോ. ഫാത്തിമ ബീബി ഉറക്കെ വിളിച്ചു പറയുന്നു, എന്റെ വാപ്പയ്ക്ക് സുഖമില്ല, പോയിട്ട് പിന്നെയൊന്ന് വരുവോ. കുറെ സമയം കഴിഞ്ഞു രണ്ടാമതും സലാം കേൾക്കുന്നു, അപ്പോഴും ഫാത്തിമ ബീബി വിളിച്ചു പറഞ്ഞു, എന്റെ ഉപ്പയ്ക്ക് സുഖമില്ല, പോയിട്ട് പിന്നെ വരുവോ. മൂന്നാമതും വീടിന്റെ കവാടത്തിൽ സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നബുവാ ഇഫ്തഹിൽ ബാബ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമേ ഒന്ന് വാതിൽ തുറക്കുവോ. പ്രവാചകൻ ചോദിക്കുന്നു, ആരാ ഫാത്തിമ, ആരാ ഫാത്തിമ? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് നോക്കിയിട്ട് പറയുന്നു, വാപ്പാ കണ്ടിട്ട് പേടി തോന്നുന്നു വാപ്പാ. ഇന്ന് വരെ ആ മനുഷ്യനെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല, പേടി തോന്നുന്നു വാപ്പാ, പേടി തോന്നുന്നു വാപ്പാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, കവാടം തുറക്കു ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആലാ അൻഹ വാതിൽ തുറക്കുമ്പോ ആരാ കടന്നു വന്നതെന്നറിയുമോ? മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹി സ്സലാം കടന്നു വരികയാണ്. ആ അസ്റായിലിനെ കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് പോലും പേടിച്ചു പോയെങ്കില് റസൂലുള്ളയുടെ റൂഹ് പിടിക്കാമെന്ന് അസ്റായിലിനെ കണ്ടിട്ട് ഫാത്തിമ ബീബി പോലും പേടിച്ചു പോയെങ്കില് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് അസ്റായിൽ കടന്നു വരികയാണ്. പ്രവാചകൻ ചോദിക്കുന്നു, അസ്റായിലെ എന്നെ കാണാൻ വന്നതാണോ, എന്നെ കാണാൻ വന്നതാണോ യാ റസൂലല്ലാ? അങ്ങ് അനുവാദം തന്ന റൂഹ് പിടിക്കാ വന്നതാ നബിയേ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അസ്റായിലെ എനിക്ക് ജിബ്രീലിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്, എന്റെ ഒരാഗ്രഹം നീ സാധിച്ചു തരുമോ? എനിക്ക് ജിബ്രീലിനെ ഒന്ന് കാണണം അസ്റായിൽ. അല്ലാഹുവിന്റെ റസൂല് അവിടെ നിന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹി സ്സലാം കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ജിബ്രീലെ എന്നെ യാത്രയാക്കാൻ നീ എന്തേ വരാത്തത്? എന്റെ ദുഃഖത്തിലും സന്തോഷത്തിലും നീ എന്റെ കൂടെയുണ്ടായിരുന്നല്ലോ, എന്തേ എന്നെ യാത്രയാക്കാൻ വരാത്തത്? യാ റസൂലല്ലാ, ഈ കിടപ്പ് കിടക്കുന്നത് കാണാൻ എന്നെ കൊണ്ട് കഴിയില്ല നബിയേ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാ, ഞാൻ പോവുകയാ ജിബ്രീൽ, ഞാൻ പോവുകയാ ജിബ്രീൽ, എനിക്ക് സന്തോഷത്തോടെ വന്ന് മരിക്കണം ജിബ്രീൽ, എനിക്ക് സന്തോഷത്തോടെ വന്ന് മരിക്കണം ജിബ്രീൽ. അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, എനിക്ക് സന്തോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒന്ന് പറയുവോ? ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാ, അങ്ങയുടെ സമുദായത്തിന്റെ കാര്യം അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്ന നബിയേ, അങ്ങയുടെ സമുദായമുണ്ടല്ലോ തൊണ്ടക്കുഴിയിൽ റൂഹെത്തുന്നതിന് ഒരു സെക്കൻഡ് മുമ്പ് ചെയ്തു പോയ പാപത്തെക്കുറിച്ച് അല്ലാഹുവിനോട് തൗബ ചെയ്താലും അല്ലാഹ് പുറത്തു കൊടുക്കും നബിയേ. നമുക്കല്ലതെന്ന ഓഫർ എന്തെന്നറിയുമോ? തൊണ്ടക്കുഴിയിൽ റൂഹെത്തുന്നതിന് ഒരു സെക്കൻഡ് മുമ്പെങ്കിലും നീ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് റബ്ബിനോട് തൗബ ചെയ്താ അല്ലാഹു സ്വീകരിക്കുമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് ചിരിച്ചുകൊണ്ട് പറയുന്നു, അസ്റായിലേ റൂഹ് പിടിച്ചോ, അസ്റായിലേ റൂഹ് പിടിച്ചോ. അസ്റായിൽ അലൈഹി സലാം കാലിന്റെ തള്ളവിരൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂലിനെ സഹിക്കുന്നില്ല, വേദന സഹിക്കാൻ കഴിയാതെ മറിഞ്ഞും തിരിഞ്ഞും കിടക്കുന്നുണ്ട്, ചാടി എഴുന്നേൽക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേൽക്കുന്നുണ്ട്, കിടക്കുന്നുണ്ട്.
അള്ളാഹുവിന്റെ റസൂല് കടന്ന് മരണപ്രവാളത്തിൽ കടന്ന് ചാടി എഴുന്നേറ്റ് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നത് കണ്ടപ്പോ മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല ഓടി വന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ തലയെടുത്ത് മടിയിൽ വെച്ചു. എന്നിട്ട് എന്റെ പ്രിയമുള്ളവരെ, വെള്ളത്തിൽ തുണിമുക്കിയിട്ട് പ്രവാചകന്റെ മുഖം ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാ. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, അസ്രായീലേ അസ്രായീലേ ഒന്ന് പതുക്കെ പിടിക്കുവോ അസ്രായീൽ, എന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല അസ്രായീൽ. അള്ളാഹുവിന്റെ റസൂലിനോട് അസ്രായീൽ എന്ന മലക്ക് പറയുന്നു, നബിയേ കൊച്ചു കുഞ്ഞുങ്ങളുടെ റൂഹ് ഞാൻ എൻ്റെ കൈകൊണ്ട് പിടിച്ചിട്ടുണ്ട്, ചോര കുഞ്ഞുങ്ങളുടെ റൂഹ് എൻ്റെ കൈകൊണ്ട് പിടിച്ചിട്ടുണ്ട്, ഈ ലോകത്ത് വന്ന സർവപ്രവാചകന്മാരുടെ റൂഹും എൻ്റെ കൈകൊണ്ട് ഞാൻ പിടിച്ചിട്ടുണ്ട്, പക്ഷേ ഇന്ന് വരെ എൻ്റെ കൈ വിറച്ചിട്ടില്ല നബിയേ, ഇന്ന് വരെ എൻ്റെ കൈ വിറച്ചിട്ടില്ല നബിയേ. പക്ഷേ ആ റസൂലല്ലാ ഇന്ന് എൻ്റെ കൈ വിറയ്ക്കുന്നു നബിയേ, ഇതിനേക്കാളും മയമായിട്ട് പിടിക്കാൻ എനിക്കറിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് കരയുമ്പോ അസ്രായീൽ പറയുകയാണ്, ഇതിനേക്കാളും മയമായിട്ട് എനിക്ക് പിടിക്കാൻ അറിയില്ല. അല്ലാഹുവിന്റെ റസൂല് വേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് കരയുമ്പോ ആയിഷ എന്ന 18 വയസ്സുകാരി അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തിങ്ങനെ തുണി കൊണ്ട് തുടച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂല് സ്നേഹനിധിയായ ഭാര്യയോട് പറയുന്നു, ആയിഷ ഇന്നലിൽ മൗതി ലസകറാ മരണത്തിന് വല്ലാത്ത വേദനയായിഷ. അങ്ങനെ പറയാറുള്ള കാരണം എന്തെന്നറിയോ എൻ്റെ പ്രിയമുള്ളവരെ, പ്രസവിച്ച പെണ്ണിനെ മരണവേദന അറിയോ? ഒരാണിനും പ്രസവ വേദന എന്താണെന്നറിയില്ല, ഈ ലോകത്ത് പ്രസവിക്കാത്ത പെണ്ണിനും അറിയില്ല. പ്രസവിച്ച ഒരുമ്മ എപ്പോഴും പറയാറുണ്ട്, പ്രസവം മരണവേദനയാ. എൻ്റെ പ്രിയമുള്ളവരെ, ആയിഷ ബീവി പ്രസവിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ആയിഷയ്ക്ക് മക്കളില്ല ായിരുന്നു. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ ഇന്നലിൽ മൗതി ലസകറാ മരണത്തിന് വല്ലാത്ത വേദനയായിഷ. അല്ലാഹുവിനോട് ദുആ ചെയ്യണേ, ആയിഷ മരണവേദന റബ്ബ് കുറച്ചു തരാ. നീ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ ആയിഷ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ചാടി എഴുന്നേൽക്കുകയാണ്, വേദന സഹിക്കാൻ കഴിയാതെ ചാടി എഴുന്നേറ്റ് തന്റെ ഭാര്യയുടെ മാറിടത്തിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാ. 18 വയസ്സുള്ള തന്റെ ഭാര്യയുടെ തോളിൽ ഇങ്ങനെ ചാരിയിരിക്കുമ്പോ ഒരു സഹാബി കടന്നു വരികയാ. അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സഹാബി കടന്നു വരികയാ. അള്ളാഹുവിന്റെ റസൂൽ ആ സഹാബിയുടെ കയ്യിൽ നോക്കി, ആയിഷയുടെ മുഖത്ത് നോക്കി, കയ്യിൽ നോക്കി, മുഖത്ത് നോക്കി. ആയിഷയ്ക്ക് മനസ്സിലായി, ആ സഹാബിയുടെ കയ്യിൽ ഒരു മിസ്വാക്കിരിക്കുന്നു. എന്റെ ഭർത്താവിന് പല്ല് തേക്കാൻ ആഗ്രഹമുണ്ടെന്ന പെണ്ണിന് മനസ്സിലായി. ആയിഷ ബീവി റളിയല്ലാഹു തആലാ മിസ്വാക്ക് വാങ്ങിയിട്ട് പ്രവാചകന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ ചലിക്കുന്നില്ല, സ്വന്തമായിട്ട് പല്ല് തേക്കാൻ കഴിയുന്നില്ല, പ്രവാചകന്റെ കൈ ഉയരുന്നില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആലാ മിസ്വാക്ക് എടുത്തിട്ട് പല്ലിൽ വെച്ച് ചവച്ചു. എന്നിട്ട് എന്റെ ചെറുപ്പക്കാരാ, ഉമ്മ കുഞ്ഞിന്റെ പല്ല് തേച്ചു കൊടുക്കുന്നത് പോലെ ഉമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ നെഞ്ചത്തിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമ്മുടെ ഉമ്മ നമ്മുടെ പല്ല് തേച്ചതുപോലെ തൻ്റെ ഭർത്താവിനെ നെഞ്ചത്ത് ചേർത്ത് വെച്ചിട്ട് മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആലാ പല്ല് തേച്ചു കൊടുത്തു. എൻ്റെ പ്രിയമുള്ളവരെ, അതാ കടന്നു വരുന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ അരഭാഗം വരെ റൂഹത്തി. ആയിഷ ബീവിയുടെ നെഞ്ചിൽ ഇങ്ങനെ ചാരിയിരിക്കുമ്പോ അതാ കടന്നു വരുന്നു മഹാനായ ഉസാമ, അല്ലാഹുവിന്റെ റസൂലിന്റെ വളർത്തുമകനാ. അല്ലാഹുവിന്റെ റസൂലിന്റെ വളർത്തുമകനാണ് ഉസാമ. ഉസാമ റളിയല്ലാഹു തആലാ വീട്ടിലേക്ക് കയറി വരുമ്പോ സ്വന്തമായിട്ട് മിസ്വാക്ക് പിടിക്കാൻ ഉയരാത്ത കൈയുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂല് രണ്ട്
കൈയും ഇങ്ങനെ ഉയർത്തുകയാ. ആയിഷ ബീവി പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകന് തളർന്നു കിടക്കുന്ന കൈ രണ്ടും ഇങ്ങനെ ഉയർത്തിയിട്ട് ചേർത്ത് പിടിച്ചിട്ട് അള്ളാന്റെ റസൂൽ ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നു, മോനെ ഉസാമ റബ്ബിനോടൊന്നു ദുആ ചെയ്യ് മോനെ, അള്ളാഹു എന്നോട് കരുണ കാണിക്കാൻ, അള്ളാഹു എന്റെ മരണവേദന ഒന്ന് കുറച്ചു തരാ, റബ്ബിനോടൊന്നു ദുആ ചെയ്യു സാമാ. അള്ളാന്റെ റസൂൽ പോലും മരണവേദന സഹിക്കാൻ കഴിയാതെ കരഞ്ഞു പോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ